ഹലോ, നമസ്കാരം. ഞാൻ മേഴ്സി. എവർഗ്രീൻ കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ചാപ്സ് ആണ്. ചിക്കൻ ചാപ്സ് അതിന് വേണ്ടത് ചേരുവകൾ എന്താണെന്ന് നോക്കാം. നല്ലൊരു കറിയാണിത്. എല്ലാത്തിനും ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നമ്മൾ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ടേസ്റ്റാണ്, ഒരു കളർഫുൾ കറിയാണെന്ന് പറയാം. അപ്പോൾ ഇതിന് വേണ്ടത് ചേരുവകൾ, ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു സവാള, ഒരു മീഡിയം സവാളയും ഒരു ഇത്രയും വെളുത്തുള്ളി, ഒരു 10-15 ചെറിയ ഉള്ളിയാണ്. ഈ ഉള്ളിയും കൂടി നമ്മൾ കറിക്കുന്ന ടേസ്റ്റുണ്ട്, ചെറിയ ഉള്ളി. പിന്നെ ഒരു വലിയൊരു കഷ്ണം, ഇത്രയൊരു കഷ്ണം ഇഞ്ചിയാണ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പേസ്റ്റല്ല, ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി, അത് ഇച്ചിരി വലിയൊരു കഷ്ണമാണ് ഇഞ്ചിയും. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഇങ്ങനത്തെ എടുക്കുന്നത്. പിന്നെ 2-3 ചെറിയ പച്ചമുളകും കട്ട് ചെയ്യുന്ന വേണ്ട, ഇങ്ങനെയാണ് ഇടുന്നതാണ്. പിന്നെ ഈ ടീസ്പൂണിൻ്റെ അളവിൽ 1 ടീസ്പൂൺ, അതിനകത്ത് 1.5 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉണ്ട്. പിന്നെ 1/2 ടീസ്പൂണിനകത്ത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് രണ്ടും ഒരേ അളവാണ്, മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും. പിന്നെ ആവശ്യത്തിന് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അത് ടൊമാറ്റോ പ്യൂരിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടൊമാറ്റോ നമ്മൾ മിക്സിയിലിട്ട് അതേ കണക്ക് അരച്ചെടുക്കരുത്, ഇത് വേവിക്കണം. അതായത് കത്തി വെച്ചിട്ട് ഇങ്ങനെ 2-3 ലൈൻ കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒരു 2-3 സെക്കൻഡ് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എളുപ്പത്തിൽ ഇത് പീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരും, കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇതുപോലെ മാറ്റിയിട്ട് ഈ സ്കിന്നിൽ ആണ് നമ്മൾ മിക്സി വെച്ച് അരക്കേണ്ടത്. ഇത് അരക്കുന്നത് 2-3 എടുത്ത്, പിന്നെ അത് ടൊമാറ്റോ വേണമെങ്കിൽ ഇടാം, ഞാൻ എടുത്തില്ല. ആവശ്യമുള്ള ടൊമാറ്റോ വേണമെങ്കിൽ അരിഞ്ഞ് പിന്നീട് ഇടാവുന്നതാണ്, പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം ഇത് കുറവാണ്. കൂടുതലുള്ളതാണെങ്കിൽ ഞാൻ എടുത്തതാണ്. അത് 2 വലിയ ടൊമാറ്റോ മിക്സിയിൽ വെച്ച് അരയ്ക്കാൻ, അരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചാണ് ഇങ്ങനെ ചെയ്യണം. ഇതാണ് ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്നത്. ചിലരാണെങ്കിൽ നമ്മൾ ടൊമാറ്റോ എടുത്ത് വെറുതെ മിക്സിയിലത്തെ അരയ്ക്കുമ്പോൾ കളർ വ്യത്യാസം വരും. ഇതും കൂടെ ഈ സ്കിന്നും കൂടെ നമ്മൾ അരയ്ക്കുമ്പോഴാണ്, ഇതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിനകത്ത് ഗരം മസാലയുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകുണ്ട്, പെരിഞ്ജീരകമുണ്ട് 1/2 ടീസ്പൂൺ, പിന്നെ 2-3 പിഞ്ച് ഏലക്കാപ്പൊടി. ഇത് ഇതിൻ്റെ ആവശ്യമാണ്. അപ്പം ഇത്രയുമാണ് ഈ ചിക്കൻ ചാപ്സ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ ചട്ടി അഴി, ഞാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത്. ഏത് പാത്രത്തിലും വയ്ക്കാം, നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇതിനകത്ത് ഞാൻ എണ്ണ അടിക്കാൻ പോകുന്നു. ഇത് വെളിച്ചെണ്ണയാണ് വയ്ക്കുന്നത്, വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിട്ട് അതിനകത്ത് പച്ചമുളക്, ഇത് ആദ്യം എടുത്ത് കുറച്ചൊന്ന് വാടി വരണം. ചേഞ്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് കറിവേപ്പില അതും ഒന്ന് വഴുതി തരുന്ന സവാളയും ചെറിയ ഉള്ളി നല്ലതുപോലെ വഴണ്ട് വരണം. നമുക്ക് ഇതെല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടികളൊക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂടിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഈ രീതിയിലായി. ഇത് അവിടെ നിന്ന് ചിക്കൻ ഇടണം അതിനകത്ത്. നമ്മളത് വഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കും. നമ്മൾ അരച്ചു വെച്ച പ്യൂരി ഇതിനകത്ത് ചേർക്കുക. അല്ലാതെ
വെള്ളം ഒന്ന് ചേർത്ത് കഴിഞ്ഞ് ചിക്കൻ്റെ അതിനകത്തുനിന്ന് ഉള്ള ജ്യൂസ് തന്നെ ഈ കറിയിന്ന് വെന്ത് റെഡിയാവും. ഇടയ്ക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കണം. അപ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ ചിക്കൻ ഇങ്ങനെ ഈ അരപ്പിക്കിടന്ന് തന്നെ വെന്ത് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഇറക്കി വരുമ്പോൾ നല്ല ടേസ്റ്റുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പിന്നെ മിക്സർ ജാറ് കലക്കിയ ശേഷം ഇനി ഇത് നമുക്ക് ഉപ്പോട്ട് അടച്ച് വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് കുറച്ചുകൂടി നോക്കണം ഉപ്പിൻ്റെ. നമ്മൾ കറിവേപ്പില നേരത്തെ ഇട്ടതുകൊണ്ട് ഇതിൽ ഈ മസാലപ്പൊടികൾ ഇടുക. പെരുംജീരകം, ഏലക്ക, ഗരം മസാല ഒക്കെ ഇത് നല്ല കുറുകി വരാം. ഒരുപാട് ചാറ് വരത്തില്ല. ചാറ് വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ എടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇലക്കൊക്കെ ഇട്ട് അതിൻ്റെ ഇട്ടെന്നിട്ട് പിന്നെ അടച്ച് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചാപ്സ് റെഡിയായിട്ടുണ്ട്. ഈ കറിയിൽ ഈ ബോണോട് കൂടി ബോണില്ലാത്ത രണ്ട് ഏത് രീതിയിലും വെക്കാം. ഞാനിപ്പം ബോണോട് കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, ചേരുവകളും വളരെ കുറവാണ്. അപ്പം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ചാനലെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നോക്കാം.